മതിയായ അവസരങ്ങൾ ലഭിക്കാതെ പിന്നിരയിലേക്ക് പിന്തള്ളപ്പെട്ട ഒരു താരത്തെ അവൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുൻനിരയിലേക്ക് എത്തിച്ച് അങ്ങനെ അവനവൻ്റെ പ്രതികാരങ്ങൾ തീർത്തു. പ്രതികാരങ്ങൾ തീർത്തത് പെനാൽറ്റി സേവുകളിലൂടെയായിരുന്നു. അവനെ മുൻനിരയിലേക്ക് എത്തിച്ചത് ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള രണ്ടാമത്തെ ഫുട്ബോൾ ക്ലബ്ബായിരുന്നു മഞ്ഞപ്പടിയുടെ കൊമ്പന്മാർ, അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്ലാസ്റ്റേഴ്സ് വിഷൻ. ആയിരത്തി തൊള്ളായിരത്തി 1994 February 7 ഗോവയിൽ ജനിച്ച അൽബിനോ ഗോമസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കഴിഞ്ഞൊരു സീസണിൽ ഗോൾ വലക്കാത്ത വിശ്വസ്തനായ പ്രതിരോധ ഭടൻ. ഗോവയിലെ തന്നെ സാൽഗോക്കർ എന്ന ഫുട്ബോൾ അക്കാദമിയിലൂടെയായിരുന്നു അൽബിനോയുടെയും ഫുട്ബോൾ കരിയറിൻ്റെയും വളർച്ച. അങ്ങനെ തൻ്റെ കരിയറിൽ ഏറ്റവും വലിയ മാറ്റമായിരുന്നു, അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് ആയിരുന്നു, 2015 ISL ക്ലബ്ബായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയിൽ തേർഡ് ഗോൾ കീപ്പറായി എത്തപ്പെട്ടത്. ഒരു ക്ലബിൻ്റെ തേർഡ് ഗോൾ കീപ്പർക്ക് എത്രത്തോളം അവസരം കിട്ടുമെന്ന് നിങ്ങളൊരു ഫുട്ബോൾ ആരാധകനാണെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. 2016 അൽബിനോയുടെ ഭാഗ്യം കൊണ്ടോ മുംബൈ സിറ്റി എഫ് സിയുടെ നിർഭാഗ്യം കൊണ്ടോ മറ്റ് രണ്ട് ഗോൾ കീപ്പർമാർക്കും കളത്തിൽ ഇറങ്ങാൻ സാധിക്കാതെ വരികയും അൽബിനോയ്ക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള മത്സരങ്ങളിൽ അപ്രതീക്ഷിത പ്രകടനം കാഴ്ചവെച്ച ഇദ്ദേഹത്തെ ഇപ്പോഴത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ കോച്ചായ ഖാലിദ് ജമീൽ അന്നത്തെ അദ്ദേഹത്തിന്റെ ടീമായിരുന്ന ഐസ്വാൾ എഫ് സിയുടെ മുൻനിര ഗോൾ കീപ്പറായി ടീമിലെത്തിക്കുന്നു. അവിടെ ആ ഒരു സീസണിൽ ഐ ലീഗിലെ എല്ലാ മത്സരങ്ങളിലും അൽബിനോ ബൂട്ട് കിട്ടുന്നു. അവിടെ നിന്ന് വീണ്ടും ISL ഇത്തവണ എത്തുന്നത് ഇപ്പോഴത്തെ ഒഡീഷ എഫ് സിയുടെ, അന്നത്തെ ഡൽഹി ഡൈനാമോസ് എഫ് സിയുടെ ഗോൾ കീപ്പറായിട്ടാണ്. അൽബിനോയിൽ വളരെ വലിയ പ്രതീക്ഷകളായിരുന്നു ഡൽഹി ഡൈനാമോസ് എന്ന ക്ലബിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ മുൻനിര ഗോൾ കീപ്പറായി തന്നെയാണ് ടീമിലെത്തിച്ചത്. ഇവിടെയാണ് പരിക്ക് വില്ലനായി മാറുന്നത്. ആദ്യത്തെ 4 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയും പിന്നീടുള്ള മത്സരങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്നു. പിന്നീടുള്ള സീസണിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കാതെ പോകുന്നു. പിന്നീട് അൽബിനോ എത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മഞ്ഞക്കുപ്പായത്തിലാണ്. ഇനിയെങ്കിലും അൽബിനോ ഗോമസ് എന്ന കഴിവുറ്റ ഗോൾ കീപ്പർക്ക് ബ്ലാസ്റ്റേഴ്സിലായാലും മറ്റേതൊരു ഫുട്ബോൾ ക്ലബിലായാലും മതിയായ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ISL അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കുമായി ബ്ലാസ്റ്റേഴ്സ് വിഷൻ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.